എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ കർത്താവിന്റെ സഹനശക്തി ഭയങ്കരമാണല്ലോ. കാരണം തന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ ശരിക്കും താൻ അങ്ങ് സഹിക്കുകയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22:24 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, താഴ്മയും വിനയവും പഠിപ്പിച്ചവനായ തന്റെ ശിഷ്യന്മാർ തർക്കിക്കുന്നത് ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ചിന്തയിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9 കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ, ഒരു അപ്പൻ തൻ്റെ മകനെയും കൊണ്ട് സൗഖ്യമാക്കാൻ വന്നപ്പോൾ അതിന് കഴിയാതെ വല്ലാതെ പാടുപെടുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ എത്ര സഹിക്കുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളെ ഞാൻ ഇനി എത്ര സഹിക്കും? അതുമാത്രമാണോ? ഗദസമനയിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് പോയി, പക്ഷെ അവരുറങ്ങി. അവരെയും തള്ളിക്കളയാതെ കർത്താവ് വീണ്ടും തന്നോട് ചേർത്ത് നിർത്തുക. ഭൂമിയിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പഠിപ്പിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ, കർത്താവിനെ പിടിക്കാൻ വന്നവൻ്റെ കാതറച്ച് താഴെയിട്ടു വാളെടുത്ത്, കർത്താവിന് എത്ര നിരാശ തോന്നിക്കാണ്, ദൈവമേ ഇവരെൻ്റെ കൂടെ ഇത്രയും നടന്നിട്ടും ഇവരുടെ സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലോ. പക്ഷെ എങ്കിലും കർത്താവ് അവരെ തള്ളിക്കളഞ്ഞില്ല കേട്ടോ. കർത്താവിന് അവരെക്കുറിച്ച് വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകളൊക്കെ കർത്താവ് അങ്ങ് സഹിക്കുകയായിരുന്നു. എന്നാൽ ഒരിക്കലും അവരെ തള്ളിക്കളയാതെ അവരെ ചേർത്ത് നിർത്തി, അവരോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് കർത്താവ് അവരെ നല്ലൊരു ലീഡേഴ്സായിട്ട് വളർത്തിയെടുക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ കർത്താവിന് നേരിട്ട് കാണും. നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയില്ലായ്മയിലൂടെയും ഒക്കെ എത്രയെത്ര വേദനകൾ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി കാണും. പക്ഷേ ഇന്ന് രാവിലെ നമുക്ക് പറയാം, കർത്താവേ, അങ്ങയെ വേദനിപ്പിക്കാതെ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തതയോടെ നിൽക്കുവാൻ, അങ്ങ് ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നോ ആ നിലയിലായിത്തീരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. അതിനായി എന്നെ സമർപ്പിക്കുന്നത് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പറയാൻ കഴിയുമോ? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിൽക്കുകയാണ് കർത്താവേ. ഞങ്ങൾ നിമിത്തം അങ്ങയുടെ ഹൃദയം വേദനിക്കാൻ പാടില്ല കർത്താവേ. കർത്താവേ, അങ്ങയുടെ ആ ചിറകടിയിൽ ഞങ്ങൾക്ക് അഭയം പ്രാപിക്കുവാൻ, അങ്ങയുടെ ഹിതമനുസരിച്ച് മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ നീ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയ്ക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ അവിടുന്ന് ഒരുക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.